الله أكبر الله أكبر الله أكبر الله أكبر الله أكبر രണ്ട് വാക്ക് ഉപദേശിക്കാനും ദുആക്ക് നേതൃത്വം നൽകാനും ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനപ്പെട്ട റഫീഖ് സൈദി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, ഉമറാക്കറായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെടുന്ന പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മുടെ നമ്മുടെ സന്താന പരമ്പര സ്നേഹിച്ച സഹായിച്ച സംഭാവന നൽകിയ എല്ലാവരും അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. നമ്മുടെ ആക്കിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, വലിയൊരു ബറക്കത്തുള്ള ഒരു മജ്ലിസിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ബുർദയുടെ 14th വാർഷികം ആഘോഷിക്കുന്നു. SSF-ന്റെ 21st വാർഷികം ആഘോഷിക്കുന്നു. വലിയൊരു ബറക്കത്തുള്ള മജ്‌ലിസാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള SSF-ന്റെ പ്രവർത്തകന്മാരെ, ബഹുമാനപ്പെട്ട റഫീഖ് സൈദി ഉസ്താദ് നമുക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞു. നമ്മുടെ ആഹ്റത്തിലേക്ക് വല്ലതും കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് ഉപ്പമാരോടും ഉമ്മമാരോടും അറിയാറുണ്ട്, നമ്മളെ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാക്കി വളർത്തും. എന്നാലേ നമുക്ക് നാളെ ആഹ്റത്തിലേക്ക് വല്ല ഗുണവും നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് മദ്ഹറിൽ ചികിത്സയിലിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു തൊപ്പി ധരിച്ച് എന്റെ മുമ്പിൽ വന്ന് കൈ പൊടിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി ഞാൻ ഈ സംഘടന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്നതിന്റെ മുമ്പ് എന്റെ ഉമ്മയെയും ഉപ്പയെയും എന്റെ അടുത്തു നിന്ന് പലതും സംഭവിച്ച് അവരെ വേദനിപ്പിച്ചു പോയിട്ടുണ്ട്. അതിനെനിക്ക് റബ്ബ് മാഫ് നൽകും. അതുകൊണ്ട് തങ്ങളുസ്താദിന്റെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു എന്റെ കൈ പിടിച്ച് വിട്ടില്ല. ഒരുപാട് സമയം ചുംബിച്ചു, കൈ വിടാതെ പുറക്കി അങ്ങനെ പിടിച്ചു പിടിച്ചു. എനിക്കൊന്ന് മാഫ് കിട്ടും, എനിക്ക് രക്ഷപ്പെടും, എന്റെ ആഹ്റത്ത് രക്ഷപ്പെടും എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അറിയാം. ഓർക്കുക പ്രിയമുള്ള ഉപ്പമാരെ ഉമ്മമാരെ, ഇതെങ്ങനെ കിട്ടി? നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, SSF-ന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവന്റെ കൽബിൽ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കണം, ഉപ്പയെ ബഹുമാനിക്കണം, ഉമ്മയെ ബഹുമാനിക്കണം, തങ്ങന്മാരെ, സാദാത്തിനെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ബഹുമാനിക്കണം, എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കണം. ബഹുമാനിക്കാത്ത ഒരു കാലം എന്റെ കൽബിൽ ഒരു കാലത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് മാറ്റം വന്നത് ഈ സംഘടനയുടെ കൂടിയാണ്. ഇന്ന് ആ കുട്ടിയെ കാണുമ്പോൾ, ആ വിദ്യാർത്ഥിയെ കാണുമ്പോൾ മുഖത്ത് എന്തോ ഒരു സന്തോഷം, നല്ല തൊപ്പിയിട്ട് നല്ലൊരു സന്തോഷം കാണുന്നു. അൽഹംദുലില്ലാ, ഇതാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ കിട്ടുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് ക്ലബുകൾ, പല നിലക്കുള്ള രാഷ്ട്രീയ പല സംഘടനകളുണ്ടെങ്കിലും പ്രിയമുള്ള ഉപ്പമാരെ മുഅ്മിനീങ്ങളെ, നമ്മൾ ആഹ്റത്തിലേക്ക് ഗുണം കിട്ടൂല. ആഹ്റത്തിലേക്ക് ഉപകരിക്കണമെങ്കിൽ സംഘടന, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയ SSF-ലൂടെ, SVS-ലൂടെ, മുസ്ലിം ജമാഅത്തിലൂടെ നമ്മൾ വളർത്തിയെടുക്കണം. എന്നാലേ നാളെ ആഹ്റത്തിലേക്ക് നമുക്കും നമ്മളെ മക്കളെ കൊണ്ട്, അവരെ മക്കളെ കൊണ്ട്, നമ്മൾക്ക് സ്വന്തം അതുപോലെ ഖബറിലേക്ക് എല്ലാം കിട്ടണമെങ്കിൽ പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മളെ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായി വളർത്തിയെടുക്കണം.
ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെ ഒരു അനുഭവം പറയുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. അതേ മറിച്ച് ഓരോ ഉപ്പമാർ ഓരോ ഉമ്മമാർ മക്കളെയും കൂട്ടി വന്ന് എന്റെ അടുത്ത് വന്നിട്ടൊന്നും പറയാറില്ല. എന്താ പറയാറുള്ളത്? എനിക്ക് ഇവനെ കൊണ്ട് തലവേദനയായിട്ട് ഇന്ന് ഞാൻ കേട്ടതാ, എന്റെ മകൻ വല്ലാത്തൊരു വിഷമത്തിലാണ് തങ്ങളെ വേണ്ടാത്ത ബുദ്ധി അവന്റെ വേണ്ടാത്ത ബുദ്ധിയാണ് അവന്റെ ജീവിതത്തിൽ കഞ്ചാവിന്റെ അടിമയാണ്. രണ്ടും ഇന്ന് ഞാൻ കേട്ടതാണ്. എന്തുകൊണ്ട് കഞ്ചാവിന്റെ അടിമയായി? ഞാൻ ഓർക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായില്ല. ഏതോ ഒരു ക്ലബിലൂടെ ഏതോ ഒരു തോന്നിയമാതിരി ജീവിച്ചത് കൊണ്ട് ഇന്ന് ആ മക്കനെ കൊണ്ട് ആ മകനെ കൊണ്ട് ഈ ഉമ്മയും ഉപ്പയും തലവേദനയാകുകയാണ്. എന്നിട്ട് പറയുകയാണ് ആ ഉപ്പ, പറയുകയാണ് ആ ഉമ്മ, പറയുകയാണ് എന്റെ മകൾക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവൻ കാരണമായി ആരെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണം മുടങ്ങും, എന്റെ മകളുടെ കല്യാണം മുടങ്ങും. നാം ഓർക്കണം, ഈ ഒരു മകനുണ്ടായത് കാരണമായി മകളുടെ കല്യാണം മുടങ്ങുമെന്ന് വരെ പേടിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള പ്രവർത്തകന്മാരെ, നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി വളർന്ന നമ്മളെ കൊണ്ട് നമ്മളെ വാപ്പമാർ, നമ്മളെ ഉമ്മമാർ, നമ്മളെ ഉപ്പമാർ, വാപ്പമാർ, നമ്മളെ കുടുംബങ്ങൾക്ക് സമാധാനമാണ്, സന്തോഷമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും വൃത്തികെട്ട ഏതെങ്കിലും ക്ലബിലോ മറ്റു രാഷ്ട്രീയ സംഘടനകളാണ് വളരുന്നതെങ്കിൽ തലവേദനയാണ്, എജാറാണ്. എന്താവും അവന്റെ അവസ്ഥ? അവൻ എന്ത് ഏത് കൂട്ടുകെട്ടിലാണ്? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു തന്നെ നമ്മളെ എല്ലാവരും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള പ്രവർത്തകന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് നടത്തുന്ന എല്ലാ മാസവും ആരും മറന്നു പോകരുത്. പുന്നാര ഹബീബിനെ നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. നാളെ ആഖിറത്തിൽ ഹബീബിന്റെ കൈയൊന്ന് പിടിക്കാൻ കഴിയണം. ഹബീബിനോട് ഒരുമിച്ച് സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയണം. ഹബീബിനെ സ്നേഹിച്ച് നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെട്ടു. അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഹബീബിന്റെ മദ്ഹ് പാടാനും പറയാനും അത് കേൾക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പാട്ടുകൾ നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു പാട്ടുമാണ് മൊബൈലുണ്ടാകുന്നത്. നമ്മളെ മൊബൈലിലെ ട്യൂണാവട്ടെ, നമ്മളെ മൊബൈലിലെ പാട്ടാവട്ടെ, അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മദ്ഹായിരിക്കും. നമ്മൾ പാടേണ്ട പാട്ട് ഹബീബിന്റെ മദ്ഹാണ്. നമ്മളെ മക്കളെ പാടി പഠിപ്പിക്കേണ്ടത് ഏതെങ്കിലും കീർത്തികെട്ട പാട്ടുകളല്ല പാടി പഠിപ്പിക്കേണ്ടത്, ഹബീബിന്റെ ബുർദ പഠിപ്പിക്കുക. ഹബീബിനെ കുറിച്ച് പറയുന്ന മദ്ഹുകൾ പഠിപ്പിച്ച് കുട്ടികൾ അത് പാടി നടക്കട്ടെ. അതെന്തൊരു സന്തോഷമാണ്, എന്തൊരു രാഹത്താണ്, എന്തൊരു ആവേശമാണ് ഹബീബിന്റെ മദ്ഹ് പാടുന്നത് കേൾക്കാൻ. നമ്മളെ പിഞ്ചു മക്കൾ ഹബീബിന്റെ മദ്ഹ് പാടുന്നത് പറയുന്നത് കേൾക്കാൻ കൽബിന് എന്തൊരു കുളിർമയാണ്. അള്ളാഹു തആല ആ നിലക്കുള്ള മക്കളായി നമ്മളെ അള്ളാഹുത്തലാക്കി തെരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഓർക്കുകയാണ് ഉപ്പ ബുർദയുടെ സ്ഥാപിച്ചു തിന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടിച്ചു മഹബ്ബത്ത് വെച്ച് ജീവിച്ചിരുന്നു. ആ നിലക്കാരുടെ ഉപ്പയുടെ ജീവിതം ഇന്നും അൽഹംദുലില്ലാ മരണം വരെ എല്ലാ ദിവസവും സുഖമില്ലാത്ത സമയത്തൊക്കെ എപ്പോഴും ചൊല്ലിക്കൊടുക്കും. വലിയൊരു സന്തോഷമായിരുന്നു. ഞാൻ ഓർക്കുകയാണ് സുഖമില്ലാതെ ഐസിയുലായിരുന്ന സമയത്ത് ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തത് ഉപ്പ പറഞ്ഞത് എനിക്ക് ബുർദ കേൾക്കും. ഡോക്ടർമാർക്ക് ബുർദ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്റെ ഹബീബിന്റെ മദ്ഹാകുന്ന ബുർദ കേട്ടാൽ എന്റെ രോഗം മാറും, എന്റെ ക്ഷീണം മാറും. നിങ്ങളതൊന്നും നിങ്ങളെ ഈ കുണ്ടാമണ്ടി ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഹബീബിന്റെ കുറിച്ചുള്ള മദ്ഹ് കേട്ടാൽ തന്നെ എന്റെ എല്ലാ അസുഖവും മാറും. അതുകൊണ്ട് ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അവരെ കേറരുത്, ഇവർ കേറരുത്, അവരെ കേറരുത് എന്ത് പറഞ്ഞാലും ശരി, ഹബീബിന്റെ ബുർദ പാടും ഹബീബിന്റെ മദ്ഹ് പാടും ഒരാൾ എന്റെ അടുത്ത് അതെനിക്ക് കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ എന്റെ രോഗം മാറും, അല്ലാതെ ഇല്ലാതെ വേണ്ട, നിങ്ങളതും മരുന്നൊന്നും വേണ്ട എനിക്ക് പറഞ്ഞു. ഡോക്ടറോട് നിർബന്ധിച്ച് പറഞ്ഞു ഡോക്ടർ ഉപ്പാക്ക് വേണ്ടി ഒരു ചെറിയ അഫീസിലേക്ക് ആരും കേട്ടിട്ടില്ല. പക്ഷേ ഹബീബിന്റെ മദ്ഹ് കേട്ടാൽ അതെനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു ഉപ്പയുടെ വാക്ക് കേട്ട്.
ദിവസവും എല്ലാ ദിവസവും ഞാൻ എടുത്തിരുന്ന ഉപ്പയുടെ മുമ്പിൽ ഇരുന്ന് വ്രതം അങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ വീണ്ടും തലത്തിൽ നിന്ന് തല മുതൽ അവസാനം വരെ വീണ്ടും ചൊല്ലും, വീണ്ടും ചെല്ലും, ചൊല്ലും, അങ്ങനെ വ്രതം ചൊല്ലും. ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സമയത്ത് പല ഹാദിമികൾ ആരെങ്കിലും ആരോഗ്യത്തിൽ വീണ്ടും വ്രതം ചൊല്ലി ചൊല്ലിച്ച് വ്രതം അങ്ങനെ കേട്ട് കേട്ട് കെട്ടി പൊട്ടി പൊട്ടി കരി കരി ആ നിലക്ക് പിന്നാരെ മദഹിന എന്നും അൽഹംദുലില്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയാവും ഉപ്പയുടെ മക്കാമിൽ വെച്ച് വ്രത കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നെന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. പല ആളുകളും ഇപ്പോഴും ഉപ്പയെ അടുത്തറിയുന്ന പല ആളുകളും മക്കാമിൽ വന്ന് വ്രത ചൊല്ലി പോവാറുണ്ട്. അങ്ങനെയുള്ളൊരു ബന്ധം പിന്നെയുള്ള മുഅ്മിനീങ്ങളെ നമുക്കും ഹബീബിലേക്ക് കടക്കാൻ കഴിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ധാരാളം സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിഷയത്തിൽ അല്ലാഹു തആല വലിയ സലാമത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് പറയാൻ കഴിയും, പറഞ്ഞാൽ തീരൂല്ല. പിന്നാരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദദ് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറയാൻ അല്ലാഹു തആല പിന്നാരെ ഹബീബിനെ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും ദുനിയാവിലെയും ആഖിറത്തിലെ അല്ലാഹു വലിയ സലാമത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അവിടുത്തെ ഖാദിമീൻ അവിടുത്തെ ആശിഖീൻ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ പരിപാടിയുമായി സഹകരിച്ച ഒരുപാട് ആളുകൾ അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറു ബറക്കത്ത് റാഹത്ത് സന്തോഷം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളെ നമ്മുടെ നാട്ടിലൊരു പള്ളിയുടെ പണി നടക്കുന്ന അല്ലാഹു തആല ഇത്രയും പെട്ടെന്ന് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇതുമായി സഹകരിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു വലിയ സന്തോഷം ദുനിയാവിലും ആഖിറത്തും അല്ലാഹു നൽകുമാറാകട്ടെ. സ്വർഗം അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പള്ളിക്ക് വേണ്ടി എല്ലാവരും എല്ലാം സഹകരിച്ചു കൊടുക്കുക, സഹായിച്ചു കൊടുക്കുക. നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പള്ളി നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് എൻ്റെ ഒരു കല്ല്, എൻ്റെ ഒരു സിമെന്റ് അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ആ പള്ളിയിൽ വേണം. എല്ലാവരും തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. ദുനിയാവിൽ ഒരു പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ആഖിറത്ത് സ്വർഗത്തിൽ വീടാണ് അള്ളാഹു കൊടുക്കുന്നു, അള്ളാഹു നൽകുമാറാകട്ടെ. അതാണ് മദ്ഹറിന്റെ മുമ്പിൽ കാണുന്ന പള്ളി. പള്ളി ഓർക്കണം, ഉപ്പ സ്വന്തം വീടുണ്ടാക്കുന്നതിന് സ്വന്തം വീടുണ്ടാക്കുന്നതിന് മുമ്പ് ആഖിറത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഒരു വീടാവട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം കാശു കൊടുത്ത് സ്ഥലം വാങ്ങി പള്ളി ഉണ്ടായി. പ്രിയമുള്ള മുസ്ലിങ്ങളെ, നമ്മുടെ നാട്ടിൽ പള്ളിക്ക് വേണ്ടി നമ്മള് എത്രയോ നമ്മളെ അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് നമ്മൾ പലതും പലതും ചെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു വിഹിതം ആ പള്ളിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കും. ഞാൻ മരിച്ചാലും നാളെ ആഖിറത്തിലേക്ക് എനിക്ക് ഇങ്ങനെ കിട്ടണം, സ്വതക്കത്തും ജാരിയായിട്ട് കിട്ടണമെന്ന് കൊതിച്ച് നല്ല ഖിലാസിന്റെ നെയ്യത്തോടു കൂടി എല്ലാവരും പള്ളിക്ക് വേണ്ടി സഹകരിക്കുക, സഹായിക്കുക. അല്ലാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. മാത്രം പറഞ്ഞു കൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും എനിക്കും നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. നിങ്ങളെ കൊണ്ടാകുന്ന നിലയ്ക്ക് ഈ പരിപാടിക്ക് വേണ്ടി സഹകരിക്കുക, സഹായിക്കുക. അതിനുവേണ്ടി സഹകരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവാസികൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അല്ലാഹു തആല അവിടെയൊക്കെ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും സലാമത്ത് നൽകുമാറാകട്ടെ. പ്രവാസികളുടെ വിയർപ്പിന്റെ തുള്ളിയില്ലാത്ത ഏർപ്പിന്റെ തുള്ളിയില്ലാത്തൊരു സ്ഥാപനം കേരളത്തിൽ നമ്മുടെ നാടുകളോട് ഇല്ല. അല്ലാഹു തആല അവർക്കൊക്കെ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. വലിയ പ്രയാസത്തിലാണ് പല നാടുകളും. അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. എല്ലാ നിലക്കുള്ള സന്തോഷം നൽകുമാറാകട്ടെ. അടക്ക ബിസിനസ്സുകളിലും ഏർപ്പാട് അല്ലാഹു വലിയ ഖൈറു ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ പോകുന്ന സമയത്ത് എല്ലാവരും അഗ്രമായി ഈ പരിപാടിക്ക് വേണ്ടി ഇവിടുത്തെ പള്ളിക്ക് വേണ്ടി സഹകരിക്കുക, സഹായിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
കുറച്ച് സ്വലാത്ത് ജാത്ത് ജാച്ച് ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والملائكة المكرمين وجميع عباد الله الصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم.
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر أطهر الله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية منا إلى حضرة حبيبنا وشفيعنا ومصطفانا ومنجينا وآخذ أيدينا وقرة أعيننا سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرة البدريين واللخديين والخندقيين والطبوقيين والهنينين وإلى حضرة سائر الصحابة كلهم مجمعين وإلى حضرة إمامنا إمامنا البوصولي قدس الله سره الأزيد وإلى حضرة قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره الأزيد وإلى حضرة سلطان العارفين السيد أحمد الكبير الرفاعي قدس الله سره الأزيد وإلى حضرة تاج العاشقين السيد أحمد البدوي قدس الله سره الأزيد وإلى حضرة الشيخ إبراهيم الدسوقي قدس الله سره الأزيد وإلى حضرة الشيخ أبي الحسن الشاذلي قدس الله سره الأزيد وإلى حضرة سلطان الهند خاجة معين عين الدين الجشتي اللجميري قدس الله سره الأزيد وإلى حضرة جدي السيد جلال الدين البخاري قدس الله سره الأزيد وإلى حضرة جدي السيد مولى البخاري قدس الله سره الأزيد وإلى حضرة جدي السيد إسماعيل البخاري قدس الله سره الأزيد وإلى حضرة جدي السيد أحمد البخاري قدس الله سره الأزيد وإلى حضرة جدي تاج العلماء سيد عبد الرحمن البخاري قدس الله سره الأزيد وإلى حضرة أبي السيد محمد عمر الفاروق البخاري قدس الله سره الأزيد وإلى حضرة سائر ساداتنا البخاريين القاضبين وإلى حضرة سائر أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة من دفن في هذه القرية وفي هذه البلدة وسائر جميع المؤمنين والمؤمنات وسائر أهل الخير كلهم مجمعين. اللهم بلغ منا إليهم أفضل السلام والتحية واجعلهم روحا وريحانا من عندك يا رب العالمين. اللهم إنا نسألك بحقهم وبجاههم أن تغفر ذنوبنا وتشفي أمراضنا وتحسن أخلاقنا وتوسي أرزاقنا وتقضي حوائجنا يا أرحم الراحمين. اللهم اجعل في كل أمورنا فرجا ومخرجا من حيث لا نحتسب. عليك توكلنا وإليك أنبنا وإليك المصير. ارحم الرحمن يا الله غفور غفار ما يا الله ഞങ്ങളെ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ പാപങ്ങളും ദോഷങ്ങളും നീ ഞങ്ങൾക്ക് നീ മാഫ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ച ഞങ്ങളെ ഭാര്യ മക്കള് ഞങ്ങളെ ഭർത്താക്കന്മാർ, അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസിലേക്ക് സംഭാവനകൾ നൽകാൻ ഉദ്ദേശിച്ച റബ്ബേ ഇവിടുത്തെ പള്ളിക്ക് മദ്രസയ്ക്ക് വേണ്ടി സഹകരിച്ച സഹായി
അയച്ച ആളുകളുടെ ഞങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കളെ അല്ലാ, നീ മാഫ് നൽകണെ റഹ്മാനെ അല്ലാ, നീ പൊരുത്തപ്പെടുന്ന നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാനെ, നീ പെടുത്തണേ അല്ലാ അല്ലാ, ഞങ്ങളെ കൂട്ടത്തിൽ അമീൻ പറയുന്നവരെ കൂട്ടത്തിൽ മുഅ്മിനീകളെ മുഅ്മിനാത്തുകളെ അല്ലാ, പല നിലക്കുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മെടങ്ങേറുകളും രോഗങ്ങളും സങ്കടങ്ങളും വേജാറുകളും ഉള്ളവരുണ്ട് റഹ്മാനെ, അമ്മേ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഇടങ്ങാറുകൾ രോഗങ്ങൾക്ക് നീ സലാമത്തും ശിഫയും സമാധാനവും നീ നൽകണേ അല്ലാ, നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ, പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ, മാരകമായ ക്യാൻസർ കിഡ്നി ഹാർട്ടക്ക് പോലോത്ത റബ്ബേ കൈകാല് കടച്ചിൽ ഊരവേദന റബ്ബേ സൈഡ് കൊയിഞ്ഞു പോയ റബ്ബേ പല നിലക്കുള്ള സ്ട്രോക്ക് പല നിലക്കുള്ള വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പല നിലക്കുള്ള രോഗികളുണ്ട് റഹ്മാനെ, പല ചർമ്മ രോഗങ്ങളെ കൊണ്ട് മാനസിക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട് അല്ലാ, യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ, പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങൾക്കോ ഞങ്ങൾ എണ്ണി പറഞ്ഞ ഇവിടെ സംഭാവനകൾ നൽകിയ നൽകാൻ ഉദ്ദേശിച്ച റബ്ബേ, ഞങ്ങളെ കുടുംബങ്ങൾക്കോ ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ മക്കൾക്കോ ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കല്ല അല്ലാ, നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ, നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളെ ആരെയും ഹോസ്പിറ്റലിന്റെയും മരുന്നിന്റെയും അടിമകൾ അടിമകളാക്കല്ല അല്ലാ, നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ, ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റഹ്മാനെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാ, നിന്റെ ഖജനാവ് വിശാലമാണല്ല റഹ്മാനെ. അല്ലാ, കടങ്ങൾ വീട്ടാനുള്ള സർവവാദികളും വാതിലുകളും വഴികളും നീ തുറന്നു നൽകണേ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങൾ മരിച്ചു, ഞങ്ങളുടെ മയ്യത്ത് മുമ്പിൽ വെച്ച് ഞങ്ങളെ കടകളൊക്കെ ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളെ മക്കളിലേക്ക് ഞങ്ങളെ ഉറ്റവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും നീ എത്തിക്കല്ല, നീ എത്തിക്കല്ല അല്ലാ. ഞങ്ങളെ മരണത്തിന് മുമ്പ് നിന്നോടും നിന്റെ അടിമകളോടുള്ള എല്ലാ കടപാടുകളും തീർത്ത നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ, ആ നിലക്ക് ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനെ. യാ അല്ലാ, വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, സ്ഥലങ്ങളില്ലാത്തവരുണ്ട് റഹ്മാനെ, നല്ല വറക്കത്തുള്ള വീടും സ്ഥലമൊക്കെ നീ നൽകണേ അല്ലാ. അപ്പേ വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട് റഹ്മാനെ, തുടങ്ങാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ, അല്ലാ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, എല്ലാ വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പള്ളികൾ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ, ഇവിടുത്തെ പള്ളിയുടെ പണി നീ പൂർത്തീകരിക്കണേ റഹ്മാനെ, അതിന്റെ വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ, നീ തുറന്നു നൽകണേ റഹ്മാനെ. യാ അല്ലാ, കല്യാണ പ്രായമെത്തിയ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ നല്ല ലായിക്കായ ഇണകളെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാ, എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാ, കല്യാണം ഉറപ്പിച്ചു വെച്ചവരുണ്ട് റഹ്മാനെ, നല്ല റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നീ കഴിച്ചു കൂട്ടിക്കൊടുക്കണേ റഹ്മാനെ. നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ബറക്കത്തുള്ള സമാധാനമുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ, നീ നൽകണേ റഹ്മാനെ. യാ അല്ലാ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട് റഹ്മാനെ, ഇനിയും മക്കൾ ആശിക്കുന്നവരുണ്ട് റഹ്മാനെ. അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനെ. അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റഹ്മാനെ. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആശിക്കുന്നവരുണ്ട് റഹ്മാനെ, റബ്ബേ അവർക്ക് നീ നൽകണേ അല്ലാ. അല്ലാ, നീ ഞങ്ങൾക്ക് കനിഞ്ഞേകിയ ഞങ്ങളെ മക്കളെ അല്ലാ നീ നന്നാക്കണേ റഹ്മാനെ. അല്ലാ, കണ്ണിന്റെയും കള്ളിന്റെയും പെണ്ണിന്റെയും കഞ്ചാവിന്റെയും അടിമകളാക്കല്ല അല്ലാ, ഞങ്ങളെ ഭാര്യമാരെ കൊണ്ട് മക്കളെ കൊണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് ഞങ്ങളെ ദുനിയാവി ആഹ്ലത്തിൽ നീ വഷളാക്കല്ല അല്ലാ, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഓരോ ഉപ്പമാരും ഉമ്മമാരും ടെൻഷനാകുന്ന അവസ്ഥ മക്കളെ കൊണ്ട് നീ സലാമത്ത് നൽകണേ റഹ്മാനെ.
സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ മക്കളൊക്കെ നീ തെരഞ്ഞെടുത്ത നിന്റെ ദീനിന്റെ ഖാദിബികളാക്കണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാക്കണേ റഹ്മാനെ. അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർ റബ്ബേ, ഞങ്ങളെ മക്കളെ റബ്ബേ, യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ കണ്ണിലെ കരടാക്കല്ല അല്ലാഹ്, കണ്ണിലെ കരടാക്കല്ല അല്ലാഹ്. നീ നല്ല ഹിദായത്ത് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണേ അല്ലാഹ്. നല്ല അക്കൽ അദബ് ഫഹ്മ തഫ്ഹീം നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് നാഫിയ ഇൽമി നീ നൽകണേ അല്ലാഹ്. തദരീസിനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് യാ അല്ലാഹ് മത ഭൗതിക വിദ്യാഭ്യാസം നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് നീ ഞങ്ങളെ മക്കളെ ഉന്നത സ്ഥാനത്ത് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ റഹ്മാനെ. യാ അല്ലാഹ് യാ അല്ലാഹ് ഗർഭിണികളുണ്ട് റഹ്മാനെ, സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ. സിസേറിയനാക്കല്ല അല്ലാഹ്, അബ്ബേ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ, നൽകിയ മക്കളെ അംഗവൈകല്യങ്ങൾ ഉള്ളവരാക്കല്ല അല്ലാഹ്, നീ കാക്കണേ അല്ലാഹ്, നീ കാക്കണേ റഹ്മാനെ. യാ അല്ലാഹ് കേസിൽ കുടുങ്ങിയവരുണ്ട് അല്ലാഹ്, ജയിലിൽ കുടുങ്ങിയവരുണ്ട് അല്ലാഹ്, സലാമത്ത് നൽകണേ റഹ്മാനെ. യാ അല്ലാഹ് വിദേശത്ത് പോവാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ, യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിച്ച ഒരുപാട് പ്രവാസികൾ, അല്ലാഹ് എല്ലാ വൈകളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് പ്രവാസികൾ പലതരക്കുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ, അല്ലാഹ് അവരുടെ വിഷമങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. യാ അല്ലാഹ് ഞങ്ങളെ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളെ വീടുകൾ, ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങളെ കച്ചവടങ്ങൾ, ഞങ്ങളെ കൃഷികൾ, ഞങ്ങളെ സ്ഥാപനങ്ങൾ, ഞങ്ങളെ തൊഴില്, അല്ലാഹ് ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങൾക്ക് ദുനിയാവിൽ എന്തെല്ലാം നൽകിയോ, ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബം എല്ലാത്തിലും, ഞങ്ങളെ സമ്പത്ത് എല്ലാത്തിലും നീ വലിയ ഖൈറു ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ, ഖൈറു ബറക്കത്ത് നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾ എണ്ണി പറഞ്ഞ ഞങ്ങളെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ എവിടെ കൈവച്ചോ അവിടൊക്കെ നീ വിജയം നീ നൽകണേ റഹ്മാനെ. പരാജയപ്പെട്ടു പോകുന്ന എല്ലാവിധ സാഹചര്യങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, നീ കാക്കണേ റഹ്മാനെ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളുടെ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അപ്പൊ ഇവിടുത്തെ മജ്‌ലിസ്, ഇവിടെ നടക്കുന്ന ബുറുദയുടെ മജ്‌ലിസ്, അല്ലാഹ് ഇവിടെ നടക്കുന്ന ഓരോ ഖൈറായ മജ്‌ലിസുകളും, അപ്പൊ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന മുഴുവൻ മജ്‌ലിസുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെയും നിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടിയ റബ്ബേ, നിന്റെയും നിന്റെ ഹബീബിന്റെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളൊക്കെ പേടിക്കുന്നത് ഞങ്ങളെ ഈമാന്റെ വിഷയത്തിലാണ് റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന സർവ ചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടും നിന്റെ പരിപൂർണ കാവൽ നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാമിലായ ഈമാൻ നീ നൽകണേ അല്ലാഹ്, തഖ്‌വ നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, വറ നൽകണേ അല്ലാഹ്, ഖുശു നൽകണേ അല്ലാഹ്, തവാദു നൽകണേ റഹ്മാനെ. നിന്റെ മഅ്രിഫത്തിന്റെ നൂറു കൊണ്ട് ഞങ്ങളെ ഖൽബി നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ, നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്, മരിക്കുന്ന സമയം അല്ലാഹ് ഏറ്റവും ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് അല്ലാഹ് ഖൽബിനിലേക്ക് അടുത്തിരിക്കുന്ന സമയത്ത് സുഹായ തൗബ ചൊല്ലിയ നൽകണേ അല്ലാഹ്. നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ട നിലക്ക്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട നിലക്ക് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് നല്ലൊരു മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ, ഓശാലമായി നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ റബ്ബേ മരണം വരെ മക്ബൂലും അബ്റൂറുമായ ഹജ്ജ് ഉംറകൾ ചെയ്യാൻ നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തു പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഒരുപാട് സലാത്തുകളും സലാമുകളും ചെല്ലാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ് ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തവണ നിന്റെ ഹബീബിന്റെ പൂമുഖം യഖ്ലത്തിലും ബനാബിലുമായി നീ കാണിക്കണേ റഹ്മാനെ. അല്ലാഹ് നിന്റെ ഹബീബിന്റെ പേരിൽ കണക്കില്ലാത്ത അമ്മേ സ്വലാത്ത് ചെല്ലാൻ ഞങ്ങൾക്ക്
എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു സ്വലാത്ത് ചൊല്ലി 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 ഞങ്ങളെ കൽബും നാവും നീ പച്ചപിടിപ്പിക്കണേ അല്ലാ. ഓരോ സെക്കൻഡിലും നിന്നെയും നിന്റെ ഹബീബിലേക്ക് അടുത്ത ജീവിതം നീ നൽകണേ റഹ്മാനേ. അല്ലാ നിന്നെയും നിന്റെ ഹബീബിന്റെ പൊരുത്തമില്ലാത്ത ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ ജീവിതത്തിൽ നീ കഴിച്ചു കൂട്ടല്ല അല്ലാ. അല്ലാ ഞങ്ങളെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എപ്പോഴും നിന്നെ ഓർക്കുന്ന നിന്റെ ഹബീബിനെ ഓർക്കുന്ന ഒരു ജീവിതം നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ഒരുപാട് മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരുപാട് സ്വാലിഹീങ്ങളെ അമ്പിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ ഉദ്ദേശിച്ച ബഗ്ദാദ് യാത്ര നീ സന്തോഷത്തിലാക്കി തരണേ റഹ്മാനെ. പറക്കത്തുള്ളതാക്കി തരണേ റഹ്മാനെ. അബ്ബേ ഒരു വിഷമോ ഞങ്ങൾക്കോ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല റഹ്മാനെ. അല്ലാ ഞങ്ങളെ മജ്ലിസിൽ നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. അബ്ബേ ഞങ്ങളുടെ മരണപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ചവർ റബ്ബേ ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ അല്ലാ പലവരും മരിച്ചു കബറുകളിലുണ്ട് റഹ്മാനെ. അല്ലാ അവരുടെയും ഞങ്ങളുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും തരകത്തൊടാതെ ഹിസാബില്ലാതെ നിന്റെ പുന്നാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കടത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അർശിന്റെ തണല് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സിറാത്ത് പാല പിന്നറിയും വേഗത്തിൽ ഞങ്ങളെ നീ കടത്തണേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും ഉസ്താദുമാർ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കുടുംബങ്ങൾ അല്ലാ ഞങ്ങളെ ഭാര്യ മക്കള് ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സിനി നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കളേ അല്ലാ. അല്ലാ മരണത്തിന് മുമ്പോ ശേഷോ കീറി മുറിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് ആർക്ക് നീ എത്തിക്കല്ല അല്ലാ. നിന്റെ കാവൽ നീ നൽകണേ അല്ലാ. നിന്റെ കാവൽ നീ നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم.